ഇന്നലെ നരേന്ദ്രമോദിജിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലെ മാധ്യമപ്രവർത്തകർ നല്ല സഹായങ്ങളും സഹകരണങ്ങളുമാണ് ഞങ്ങൾക്ക് നൽകിയത്. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ മാധ്യമപ്രവർത്തകരെയും അകത്ത് പ്രവേശിപ്പിക്കാതിരിക്കാൻ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇന്നലെ രാവിലെയാണ് പോലീസ് വെരിഫിക്കേഷന് വേണ്ടി ഇവിടെ അപേക്ഷകൾ ഉത്തരവാദപ്പെട്ടവർ സമർപ്പിച്ചത്. ഞങ്ങൾ നേരത്തെ തന്നെ എല്ലാ മാധ്യമപ്രവർത്തകരെയും അകത്ത് പ്രവേശിപ്പിക്കണം എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. എസ് പി ജി അതിന് തടസ്സം നിന്നിട്ടില്ല. എസ് പി ജിയോട് കേരള പോലീസ് ആദ്യം വെച്ച നിർദ്ദേശം ഓൺലൈൻ മാധ്യമപ്രവർത്തകരൊഴികെ എല്ലാവരെയും പ്രവേശിപ്പിക്കുമെന്നായിരുന്നു. പക്ഷെ പോലീസ് അതിനൊരു നടപടിയും എടുത്തില്ല. പി ആർ ഡിയും പോലീസും എല്ലാം ഇന്നലെ അവസാനം ഇതെല്ലാം ഒപ്പിടിക്കാൻ ചെന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾക്കും അത് വെരിഫൈ ചെയ്യാം, പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് ഇനിയിപ്പോൾ അതിന് സമയമില്ലെന്നാണ്. അതുകൊണ്ട് നിരവധി മാധ്യമപ്രവർത്തകർക്ക് ഇന്നലെ അകത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഇത് എറണാകുളത്ത് യുവം പരിപാടിയിലും സംഭവിച്ചതാണ്. പക്ഷെ അന്ന് വലിയ സമ്മർദ്ദം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോഴാണ് അവർക്ക് പ്രവേശനം കിട്ടിയത്. അവസാന നിമിഷം വരെ എല്ലാ മാധ്യമപ്രവർത്തകരെയും പ്രവേശിപ്പിക്കുമെന്നുള്ള ഉറപ്പാണ് ഞങ്ങൾക്ക് ലഭിച്ചത് ഇവിടെ. പക്ഷെ അത് പാലിക്കപ്പെട്ടില്ല. എറണാകുളത്തെ പോലെ മഹിളാ സമ്മേളനത്തിന് വന്ന നിരവധി വാഹനങ്ങൾ പോലീസ് തടഞ്ഞിട്ടു. ഇന്നലെ റൗണ്ടിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പോലീസ് നൽകിയ ഉറപ്പ്, ആ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല. നിരവധി വാഹനങ്ങൾ, സ്ത്രീകളുടെ വാഹനങ്ങൾ അവിടെ തടഞ്ഞിടുന്ന സ്ഥിതി ഉണ്ടായി. പരമാവധി ആളുകൾ പങ്കെടുക്കാതിരിക്കാനുള്ള വഴിയാണ് പോലീസ് ആലോചിച്ചത്. എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ആരൊക്കെ തടഞ്ഞു വെച്ചാലും നരേന്ദ്രമോദിജി പറയുന്നത് കേൾക്കാൻ മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾ വരും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നലെ നാം കണ്ടത്. അത് സത്യമുള്ള ഈ പ്രതാപൻ്റെ ഫോഴ്സ് തന്നെ കോൺഗ്രസിൻ്റെ കൂടെയുള്ള അതിൻ്റെ ഫോഴ്സ് തന്നെ പി എഫ് ഐ ആണല്ലോ. നിങ്ങൾ ആ അല്ല നിന്ന് അതാ പോലീസ് എന്ന് പറഞ്ഞ ഇവരെ ഞാൻ പറഞ്ഞ ഇതിൻ്റെ രാഷ്ട്രീയം എന്താണ്? അനീഷ് പറഞ്ഞത് അങ്ങനെയുള്ള എലിമെൻസിനെയാണ് ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ലോക്സഭാ മണ്ഡലത്തിൽ പ്രതിനിധിയായിട്ടുള്ള ആളിൻ്റെ നിങ്ങൾ നോക്കിയോ, മണലൂർ, ഗുരുവായൂർ, ചാവക്കാട്, ഇവിടെയെല്ലാം പ്രതാപൻ്റെ കൂടെ ഏത് സംഘമാണുള്ളത് എന്നുള്ളത്. നിരോധിക്കപ്പെട്ട പി എഫ് ഐയുടെ ആളുകൾ ഇപ്പോൾ വേഷം മാറി പ്രതാപൻ്റെ ശിങ്കിടികളായിട്ട് നടക്കുകയാണ്. ഇത് ആർക്കും അറിയില്ലെന്നാണോ വിചാരിക്കുന്നത്? വളരെ മോശമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പി എഫ് ഐ സംഘങ്ങളിപ്പോൾ ആ സംഘടന നിരോധിക്കപ്പെട്ടതിന് ശേഷം എല്ലാം കോൺഗ്രസ് ചേക്കേറിയിരിക്കുകയാണ്. ഞങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോ തെളിവ് സഹിതം പേര് തരാം. ചാവക്കാട്, ഗുരുവായൂർ, പിന്നെ ആ മേഖലകളിലുള്ള മുഴുവൻ പി എഫ് ഐ നിരോധിക്കപ്പെട്ട പി എഫ് ഐ പ്രവർത്തകരും ഇപ്പോൾ പ്രതാപൻ്റെ ശിങ്കിടികളായിട്ട് ഇവിടെ നടക്കുകയാണ്. അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അല്ല, അത് നിങ്ങൾ ഒരു കാര്യം പ്രതികരണങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ നിങ്ങൾ ചോദിക്കുന്നത്. പ്രതാപനെതിരെ ചാണകവെള്ളം ഒഴിക്കുന്നുള്ളത് ഒരു പ്രതികരണമാണ്. എങ്ങനെ? ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രിയെ അദ്ദേഹം പ്രസംഗിച്ച വേദിയിൽ ചാണകവെള്ളം ഒഴിക്കാൻ വരികയാണ് ഈ വ്യാജനിർമ്മിതി നടത്തുന്ന യൂത്തന്മാർ. എന്താണ് അവരൊക്കെ വിചാരിച്ചിരിക്കുന്നത്? പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വേദിയിൽ ചാണകവെള്ളം ഒഴിച്ചാൽ പിന്നെ ജില്ലാ പ്രസിഡന്റ് എന്ത് ചെയ്യണം? അവർക്ക് ഒരു ഇത് മാലയിട്ട് കൊടുക്കണം? ഇത് ജനാധിപത്യ വ്യവസ്ഥിതിയാണ്. നമ്മളുടെ പ്രതിഷേധങ്ങൾ മാന്യമായിരിക്കണം, ജനാധിപത്യപരമായിരിക്കണം. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ആക്ഷേപിക്കുക, അപഹസിക്കുക എന്നുള്ളത് ഒരു പതിവാക്കി മാറ്റിയിരിക്കുകയാണ് കോൺഗ്രസും സി പി എമ്മും. അത് അങ്ങനെ വെച്ചുറപ്പിക്കാൻ സാധിക്കുന്ന കാര്യമാണ്.